എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭാവിക്കില്ല. ദോഷങ്ങളെന്നെ പരീക്ഷിക്കില്ല, എല്ലാം നന്മയ്ക്കായി നൽകിയിടുന്നു. ദോഷങ്ങളെന്നെ പരീക്ഷിക്കില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുവൻപാലം എടുത്തു വന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട അമിച്ച ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 90 വയസ്സിലെ പ്രവേശിപ്പാൻ അങ്ങനെ ഭാഗ്യം നൽകിയ അവർക്ക് സ്തോത്രം. കർത്താവെ, ആയുഷ് ദൈവത്തിന് ദാനമാണല്ലോ. ഇന്ന് കർത്താവെ, വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് വാത്സല്യ ഭവനത്തിൽ വന്ന് പ്രിയപ്പെട്ട അമിച്ചയോട് ചേർന്ന് കർത്താവെ, ഇതിൻ്റെ തിരുവിശുദ്ധങ്ങൾ അനുഭവിപ്പാൻ കർത്താവെ, അത് നൽകാനൊക്കെ നമ്മുടെ അവസരവും ഭാഗ്യം നൽകുന്ന കർത്താവെ. കർത്താവിൻ്റെ തിരുശരീരത്തിലേക്കോ അത് ശരീരത്തിൻ്റെ സൗഖ്യത്തിന് കർത്താവ് അതിലുപരി നിത്യജീവിത അനുഭവത്തിന് മുഖാന്തരം മാറ്റുക. വിശ്വസിച്ച് കർത്താവ് ഇത് അനുഭവം തക്കണമെന്ന് സഹായിക്കണമേ. ഇവിടെ ജോസാനേശ്വസമാണെന്ന് ദൈവങ്ങൾ ഓർക്കുന്നു. കർത്താവ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേവനെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ചെറിയ കുടുംബാദേവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനീതിക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ബത്സാന കുടുംബാദേവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ശൈജാനെ ഓർക്കുന്നു. മറ്റേ കർത്താവെ അമ്മക്കളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണം. ദൈവമൊക്കെ ആഗ്രഹിക്കണം. കർത്താവ് മക്കളുടെ നന്മ കാണാൻ തമ്മിൽ വന്നിരിക്കുന്ന എല്ലാ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ബലപ്പെടുത്തണം. അത് കർത്താവ് അല്പനിമിഷം ദർശനമായിരിക്കുമ്പോൾ എൻ്റെ കൃപ യാതൊരു കുറവുകൾ ക്ഷമിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുംഭസാര പ്രാർത്ഥന ഏറ്റു പറയണം. അച്ഛനൊക്കെ ചൊല്ലു. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യാമറിയാമെന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷം നൽകിയ മഷിയാതെ നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവരും ആശ്വസിപ്പിച്ച് പരിശുദ്ധാത്മാവാം നിനക്ക് വിരോധമായി ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു പ്രവർത്തിയിലും ഞാൻ പിഴച്ചു. എന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിഷ്യക്ക് മാത്രമാവും കുരിശിൽ വെച്ച് കള്ളനെ കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന് നടപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കേണ്ടത് പാപങ്ങളെ ദൈവസ്നേഹിക്കുന്നു. മനുഷ്യന്റെ സകല പാപങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു. കർത്താവിനോടുള്ള നിരന്തര കൃപായ പേരും പൊതുജീവിത നേർപ്പ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ചു നടത്തുമാറാകട്ടെ. ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ,
ജഡർത്താവേ നിനക്ക് സ്തുതി, ജഡർത്താവേ നിനക്ക് സ്തുതി, എന്നേക്ക് ദർശനമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ. പടങ്ങളെ പരിഹാരത്തിനും പാപങ്ങളെ വിമോചനത്തിനും ആയി ദൈവത്താലും മുറിക്കപ്പെട്ടു ചിന്തപ്പെടുന്ന നമ്മുടെ ആത്മാവേശം ശിഖായുടെ വിരമതിക്കാതല്ലാത്ത തിരുശരീരവും തിരുരക്തവും ആത്മാവിന്റെയും ശരീരത്തിന്റെ സൗഖ്യത്തിന് നിത്യജീവനായ നമുക്ക് നൽകപ്പെടുന്നു. സ്തോത്രത്തോടെ നിന്നെ കൈക്കൊള്ളുക. പുതിയ സമരസനം കർത്താവിനോട് ചേർന്ന് കൂടുതൽ ബലത്തോടെ ജീവിപ്പാൻ കർത്താവെ നീ തരുന്നതായ ആയുസ് അത് കർത്താവിന്റെ കൃപയാതെ മനസ്സിലാക്കി ജീവിപ്പാൻ നമ്മളെ സഹായിക്കണമേ. കുറവുകളെ ക്ഷമിക്കണമേ. ഇന്ന് കർത്താവ് വിശുദ്ധ കർത്താവിന്റെ തിരുശരീരത്തിലേക്ക് അനുഭവിപ്പാൻ ഇവിടുന്ന് കൃപ നൽകി അവർക്ക് സ്തോത്രം ബലപ്പെടുത്തിക്കാട്ടെ. കൃപയിൽ കാത്താട്ടെ. സൗഖ്യത്തിന് മുഖാന്തരമാക്കിയാട്ടെ. പിരിയുമ്പോൾ പിരിയാസാന്നിധ്യമായി കൂടെ ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവായി കേൾക്കുന്നു. കഥാകൂടി ഇരിക്കട്ടെ. കഥാകൂടി കഥാകൂടി ദൈവം നടത്താൻ സഹായിക്കും.
സംബന്ധിച്ചു പ്രധാന ദൈവം.